നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ ഇൻഫർമേറ്റീവായ മറ്റൊരു വാർത്തയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പ്രിയമുള്ള രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ അൺലോക്ക് ഫോർ പോയിൻറ്റ് സീറോയുടെ ഭാഗമായിട്ടൊക്കെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇളവുകൾ നമ്മുടെ രാജ്യവ്യാപകമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളുകളും കോളേജുകളും സെപ്റ്റംബർ ഇരുപത്തി മുതൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് അതുമാത്രമല്ല നമുക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ സംസ്ഥാന സിലബസിന് കീഴിൽ അതായത് നിലവിൽ സർക്കാർ അംഗീകൃത സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിലവിൽ കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും പ്രവർത്തന അനുമതി നൽകി തുടങ്ങിയെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്കൂൾ തുറന്ന് പാഠനം നടത്തുന്ന രീതി ഇതുവരെ ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നമുക്കറിയാം സി ബി എസ് ഇ സ്കൂളുകളിൽ അതായത് ക്ലാസ്സുകൾ തുടർന്ന് പ്രവർത്തിക്കാനുള്ളൊരു തീരുമാനം പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എടുക്കുകയുണ്ടായി അൻപത് ശതമാനത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വന്ന ക്ലാസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ആ ഒരു പ്രത്യേക രീതിക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് അല്ലെങ്കിൽ ആലോചനകൾ നടത്തുന്നത് അതുമാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഉണ്ട് എസ് ഒ പി എന്ന് പറയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ സ്കൂളുകളും കോളേജുകളുമൊക്കെ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം ഇപ്പോൾ നമ്മുടെ പ്രഥമ പരിഗണനയിലുള്ളത് ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ട്വ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് സ്കൂളുകളിലേക്ക് എത്താം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ നടപടികൾ ആയി വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും ബന്ധപ്പെട്ട സ്കൂൾ ക്ലാസ് റൂമുകളും അതോടൊപ്പം തന്നെ ലാബുകളും എല്ലാം തന്നെ അണുവിമുക്തമാക്കേണ്ടതുണ്ട് ഒരു ശതമാനമെങ്കിലും ഹൈപ്പോക്ലോറൈറ്റ് ലൈൻ ഉപയോഗിച്ച് മൊത്തം അണുനശീകരണം വരുത്തണമെന്നൊക്കെയാണ് ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളിൽ പറയുന്നത് അതുമാത്രമല്ല വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സ്പർശിക്കാൻ ഇടയുള്ള പ്രചനങ്ങളെല്ലാം തന്നെ പ്രത്യേകം കരുതേണ്ടതുണ്ട് അതുകൂടാതെ അവിടെയെല്ലാം പ്രത്യേകം അണുവിമുക്തമാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെയുള്ള സാമൂഹിക അകലം പാലിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല നിലവിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുമ്പോൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രക്ഷിതാക്കളിൽ നിന്നും ബന്ധപ്പെട്ട സമ്മതപത്രങ്ങൾ പത്രങ്ങൾ ഒപ്പിട്ട് വാങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടി മാത്രമേ ഇത്തരത്തിലുള്ളൊരു നടപടി അതായത് സ്കൂൾ തുറക്കുന്ന കാര്യത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാവൂ എന്നും ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സംശയം ചോദിക്കാനായിട്ട് നേരിട്ടെത്താം അതുകൂടാതന്നെ ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലാസിൽ പന്ത്രണ്ട് കുട്ടികൾ എന്ന തോതിൽ അതും കൃത്യമായിട്ട് മായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് മാസ്കും മറ്റ് സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുകയും വേണം അപ്പോൾ നമ്മുടെ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ യൂണിവേഴ്സിറ്റികളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളുടെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ് ഓൺലൈൻ ക്ലാസുകൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി ബി എസ് ഇ നമുക്കറിയാം ഏകദേശം സി ബി എസ് ഇ മാനേജ്മെന്റിന് കീഴിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇരുന്നൂറിനും മുകളിൽ വരുന്ന ഐ സി എസ് സി സ്ഥാപനങ്ങളുമുണ്ട് അപ്പോൾ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ കുറച്ചെങ്കിലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് അത് മുതിർന്ന ക്ലാസുകളിലെ കുട്ടികൾക്ക് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയൊക്കെ വരുന്ന ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ചോദിക്കുവാനൊക്കെ വരാനായിട്ട് ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രത്യേക ഇളവുകൾ ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയായിട്ടില്ല ഉത്തരവുകളായിട്ടില്ല എന്നിരുന്നാൽ പോലും ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചു വേണം വരാൻ നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കൂടുതലായിട്ടും പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ച് കഴിയുന്ന വിദ്യാർത്ഥികളുണ്ട് കൽനടയായിട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ മണിക്കൂറുകൾ ഇടപെട്ട് മാത്രം ബസ് സർവീസൊക്കെ ഉള്ള ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് നിലവിൽ സി ബി എസ് സ്കൂളുകളെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകൾ പ്രത്യേകമായിട്ട് ബാച്ചുകൾ ക്രമീകരിച്ച് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്ന നടപടി ആയതുകൊണ്ട് തന്നെ പല തവണകളായിട്ട് പോയി വരേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഭീമമായ നഷ്ടം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് മുൻനിർത്തി കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ നിലവിൽ സി ബി എസ് സംസ്ഥാന സർക്കാർ സിലബസിലുള്ള സർക്കാർ സ്ഥാപനങ്ങളാവട്ടെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളാവട്ടെ സ്കൂളുകൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച യാതൊരു തീരുമാനങ്ങളും അതായത് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ യാതൊരു തീരുമാനങ്ങളും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിത ഭാവി അതോടൊപ്പം തന്നെ നമുക്കറിയാം കോവിഡ് പത്തൊൻപത് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് പഠിച്ച ശേഷമായിരിക്കും വിദ്യാർത്ഥികളെ അതായത് പഠന സാഹചര്യത്തിലേക്ക് അതായത് ക്ലാസ് പഠന സാഹചര്യത്തിലേക്ക് സംവിധാനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ അനുകൂലമായിട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി അത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രദീപ് പ്രസാദനപ്പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്